സാധിച്ചത് കൊണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റൂല. സ്നേഹമുള്ള ഉമ്മയെ വെറുക്കാൻ ഒരു പെണ്ണിന് എങ്ങനെ കഴിയുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ കഴിയുന്നു ഒന്ന് പ്രസവിച്ചു നോക്കണം. ഈ ഒളിച്ചോടുന്ന കാത്തവൻ അപ്പടറിയാം. ഇപ്പൊ പിന്നെ പ്രസവവും കൃത്രിമമാണ്, അതുകൊണ്ട് അതിലും പ്രശ്നം ഒന്നും പറയാൻ പറ്റാത്ത കാലം. എന്നാലും ഒന്ന് പ്രസവിച്ചു നോക്കണം. അപ്പടറിയ ഉമ്മയുടെ വില എപ്പോഴറിയാം, ഉമ്മയുടെ വില എപ്പോഴറിയാം. ചെറിയ പ്രായത്തിൽ ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ നിന്ന് ചിന്തിക്കലുണ്ട്, എന്റെ മക്കൾ മുഴുവൻ ആൺമക്കളായതുകൊണ്ട് തന്നെ അവരിങ്ങനെ ദേഷ്യപ്പെടും, കല്ല് പറിക്കുകയും ക്ലാസ് എടുത്തറിയും, വീട്ടിൽ ബഹളമാണല്ലോ. അപ്പൊ ഭാര്യ എന്തെങ്കിലും മൂത്ത മകൻ പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ കരഞ്ഞിട്ട് പറയും, എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ അവൻ അങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വലുതാവുമ്പോ എന്തായിരിക്കും? അപ്പടി ചിന്തിക്കും. അല്ലാഹുവേ പടച്ചവനെ 18 വയസ്സ് വരെ പോറ്റി വളർത്തിയിട്ട് ഉമ്മാടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഇറങ്ങി പോകുന്ന പൊന്നുമോളെ കുറിച്ച് ചിന്തിച്ചു നോക്കലുണ്ട്? പോലീസ് സ്റ്റേഷന്റെ അകത്ത് നിന്നുകൊണ്ട് എന്ത് ധൈര്യത്തിലാണ് പൊന്നുമോളെ നീ പറയുന്നത്? എനിക്ക് വാപ്പ വേണ്ട, എനിക്കുമ്മ വേണ്ട, എനിക്ക് അവൻ മതി, അവനില്ലാതെ ജീവിക്കില്ല എന്ന ആവേശത്തോടെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്താ? അത് പിശാചിന്റെ പ്രേരണയാണ് പൊന്നുമോള്, പിശാചിന്റെ പ്രേരണയാണ് പൊന്നുമോള്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയാല് സാരമില്ല ചെറുപ്പക്കാരാ, ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ലാന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടൂല, ഇത് പറഞ്ഞില്ലെങ്കിൽ അല്ലാന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടൂല. നമുക്ക് അല്ലാഹ് ഇഷ്ടപ്പെട്ട സോനിയെത്താൻ ഒരു പെണ്ണിനെ തരാൻ വേണ്ടി ദുആ ചെയ്താ പോലെ ചെറുപ്പക്കാരാ, ക്യാമ്പസിന്റെ മുന്നിൽ പോയി കാത്തിരിക്കുന്നരെന്തിനാ, സ്റ്റാൻഡിൽ പോയി കഴുക കണ്ണുമായി കറങ്ങി നടക്കുന്നരെന്തിനാ? സോനികത്താരം ഒരു പെണ്ണിനെയല്ല നിനക്ക് കിട്ടുന്നതെങ്കിൽ പൊന്നുമോനെ നിനക്ക് നാശമാണ്, പൊന്നുമോനെ നിനക്ക് നഷ്ടമാണ്. പിന്നെ മരിക്കുന്നത് വരെ കണ്ണീരല്ലാതെ നിനക്ക് ജീവിതത്തിലൊന്നും കിട്ടൂല. പിന്നെ നീ വ്യഭിചരിക്കാൻ പോകേണ്ടി വരും, പിന്നെ നീ കണ്ണുകൂടി തുടങ്ങേണ്ടി വരും, പിന്നെ നീ കഞ്ചാവ് കൃഷി നടത്തേണ്ടി വരും, പിന്നെ നീ മോട്ടിക്കാൻ പോകേണ്ടി വരും, പിന്നെ പലിശയ്ക്ക് പണകെടുക്കേണ്ടി വരും. ഇതല്ല എവിടെന്നാ തുടക്കം കുറിക്കുന്നതെന്ന് ചോദിച്ചാ പെണ്ണ് സോലിയത്തല്ലെങ്കിൽ തുടങ്ങുന്നരാ. എത്രയോ പ്രേമിച്ച് വിവാഹം കഴിച്ചവര് കണ്ണുകൂടിയന്മാരായി മാറിപ്പോവുകയാ. എന്റെ പൊന്നുപോലെ ഹറാമാതിന്റെ ജീവിതത്തിന് വേണ്ടെന്ന് തീരുമാനിക്കണം. ആ സ്നേഹം പുത്രസൂരിന് കൊടുത്തൂടെ, ആ ഇഷ്ടം അല്ലാന്റെ ഹബീബിന് കൊടുത്തൂടെ. ഈ ലോകത്തെ സർവ്വ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന ആരംഭ റസൂലല്ലേ? ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കുക.